പ്രിയമുള്ളവരെ, വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഇന്നത്തെ പോഡ്കാസ്റ്റിൽ വായനയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് കോഴിക്കോട് സർവകലാശാല കേരള പഠനം വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ പി സോമനാഥനാണ്. സോമൻ മാഷ്ടെ വാക്കുകൾ ശ്രദ്ധിക്കാം. സുഹൃത്തുക്കളെ, വായനയെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. വായനയില്ലാതെ ഒരു ദിവസമെന്നല്ല, ഒരു മണിക്കൂർ പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറിയിരിക്കുന്നു. മൊബൈൽ ഫോൺ സ്ക്രീൻ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി എഴുത്തും വായനയും മാറിയിരിക്കുന്നു. അതേസമയം എഴുത്തോ വായനയോ ഇല്ലാത്ത അനവധി ഭാഷകൾ ലോകത്ത് പല ഭാഗത്തും മലയാളത്തിലും കേരളത്തിലും ഉണ്ട്. വായന പുതിയ കാലത്ത് നാം വായിക്കുക മാത്രമല്ല, വായിച്ച് കേൾക്കാനുള്ള യന്ത്ര സംവിധാനങ്ങൾ വരെ നമുക്കുണ്ട്. അതായത് വായന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ സാങ്കേതിക വിദ്യ. എന്നാൽ ഈ കാലം AIയുടെ കാലമാണ്, അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നമുക്ക് വേണ്ട വിവരങ്ങൾ ഒരു സെർച്ച് എഞ്ചിൻ അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തരും. അതിനാൽ പുസ്തകങ്ങൾ തപ്പിപ്പോകുന്ന ഒരു യാത്ര ഇന്ന് ആവശ്യമില്ല. AI അതേസമയം വായനയെ കൂടുതൽ പ്രസക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഇന്നേ വരെ നേടിയിട്ടുള്ള വിജ്ഞാനങ്ങളും സാങ്കേതികമായ അറിവുകളും എല്ലാം നമുക്ക് AI പകർന്നു തരുന്നുണ്ട്. പക്ഷേ AI വാസ്തവത്തിൽ ഒരു അനുകരണത്തിൻ്റെ ഒരു യന്ത്രം മാത്രമാണ്. നിർമ്മിത ബുദ്ധി മനുഷ്യബുദ്ധിയോളം സർഗാത്മകം ആയിട്ടില്ല ഇതുവരെ. പ്ലേജറിസം സോഫ്റ്റ്വെയർ എന്നാണ് നോം ചോംസ്കി അതിനെ വിശേഷിപ്പിച്ചത്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന് AIയോട് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായും മനുഷ്യൻ സർഗാത്മകമായി മുന്നേറുക മാത്രമാണ് അതിനുള്ള വഴി. കലാരംഗത്തായാലും സർഗസൃഷ്ടിയുടെ രംഗത്തായാലും ഉണ്ടായി വന്നിട്ടുള്ള ഏതൊരു കൃതിയുടെയും കോപ്പി, അനുകരണ മാതൃക പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഭാവന, മനുഷ്യരുടെ സർഗാത്മക ശേഷി കൂടുതൽ തിളക്കി എടുത്തുകൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് നേരിടാൻ കഴിയൂ. അവിടെയാണ് വായനയുടെ പ്രസക്തി. ECG സുദർശൻ എന്ന് പറയുന്ന വലിയ സയൻറ്റിസ്റ്റ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള പാർട്ടിക്കിളുകളെ കണ്ടുപിടിച്ച അദ്ദേഹം ഈ കണ്ടുപിടുത്തത്തിലേക്ക് തന്നെ നയിച്ചത് പഴയ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മലയാളം മുൻഷിമാർ എടുത്ത ക്ലാസ്സാണ് പ്രചോദനമായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രയോഗത്തിൻ്റെ, ഭാഷാപ്രയോഗത്തിൻ്റെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും അടരുകൾ അടരുകളായിട്ടുള്ള അർത്ഥഭേദങ്ങളും എല്ലാം പറഞ്ഞു തരുന്ന ആ രീതിയിൽ നിന്നാണ് ഒരു കാര്യത്തിന് പുറകിൽ അനവധി വസ്തുതകളും സത്യങ്ങളും ഉണ്ടാകാം എന്ന സാധ്യത താൻ തിരിച്ചറിഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വായനയുടെ ഒരു മെച്ചവും അത് തന്നെയാണ്. കാരണം അത് അർത്ഥത്തിൻ്റെ പല അടരുകൾ നമുക്ക് സമ്മാനിക്കുന്നു. അത് ഒരു പക്ഷേ ചിത്രകലയ്ക്കോ പുതിയ കലാരൂപമായ സിനിമയ്ക്കോ ഒന്നും സാധ്യമല്ലാത്ത ഉയരത്തിൽ നമുക്ക് നൽകുന്നു എന്നതാണ് വായനയുടെ ഒരു പ്രാധാന്യം. വീണപൂവ് എന്നുള്ള കാവ്യം ഒരു സിനിമയോ ചിത്രമോ ആയാൽ അത് ഏതെങ്കിലും ഒരു പൂവിനെക്കുറിച്ചുള്ള, പ്രത്യേക പൂവിനെക്കുറിച്ചുള്ള ചിത്രമോ സിനിമയോ ആയിത്തീരും. എന്നാൽ വീണപൂവ് എന്നുള്ള കാവ്യം ഏതെങ്കിലും ഒരു പൂവിൻ്റെ കാര്യം പറയുന്നില്ല. അതിലെ പൂവ് ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു പൂവ് നമ്മുടെ സങ്കല്പത്തിലേ ഉള്ളൂ. മനുഷ്യൻ്റെ ഭാവന അത്രയേറെ വികസിക്കുന്ന, ഭാവനയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു പ്രധാന പ്രക്രിയയാണ് സാഹിത്യകൃതികളുടെ വായന. അതുകൊണ്ട് സാഹിത്യകൃതികൾ വായിക്കേണ്ടത് ഇക്കാലത്ത് മനുഷ്യന് അത്യാവശ്യമാണ്. മനുഷ്യൻ്റെ ഭാവനയെ ഉണർത്തി നിർത്തുകയും
അതിൻ്റെ സർഗാത്മകത, സൃഷ്ടിപരത ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ കോപ്പികളുടെ, അനുകരണങ്ങളുടെ പുതിയ അനവധി പകർപ്പുകൾ ഉണ്ടായി വരുന്ന സാഹചര്യങ്ങളെ നേരിടുകയും യന്ത്രത്തിന് മുമ്പിൽ നിന്നുകൊണ്ട്, നിർമ്മിത ബുദ്ധിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ സർഗാത്മക ബുദ്ധി ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരേണ്ടതുണ്ട്. ആ നിലയിൽ വായന മറ്റെന്നത്തെക്കാളും ഇന്ന് പ്രസക്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഉള്ള സാഹിത്യം, അതേത് ഭാഷയിലേതുമാകട്ടെ, വായിക്കുകയും അതിൽ അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഭാവന ചെയ്യുകയും ഭാവനയെ വികസിപ്പിക്കാനുള്ള ഒരു പരിശീലനമായി വായനയെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അനുഷ്ഠിക്കാവുന്ന ധർമ്മം. നല്ല വായനയ്ക്കായി നിങ്ങൾക്കെല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്.